ഈ ഒരു ടേസ്റ്റ് വേറെ ഒരു ഫ്രൂട്ട്സിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ വെച്ചൂര് ചേരകുളങ്ങര ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള കൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഈ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു വിദേശ ഇനം പഴമാണ് ഈ ഫ്രൂട്ട്സിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ കൊള്ളുന്ന ഒരു പേരല്ല കേട്ടോ. അതായത് എന്താ ഒന്ന് പറയാമോ? നിമോണിക്ക കൊച്ചിൻ ചിനൻസിസ്. നിമോണിക്ക കൊച്ചിൻ ചിനൻസിസ്, ചിനൻസിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ശരിക്കും നമ്മൾ കേട്ടിട്ടുള്ളത് ഗാഗ് ഫ്രൂട്ട് എന്നാണ് ഇത് പൊതുവെ നമ്മൾ അറിയപ്പെട്ടത്. എന്റെ ശാസ്ത്രീയ നാമമാണ് അദ്ദേഹം പറയുക. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മലയാളത്തിൽ പറദീസ പഴം, അതെ അതെ, സ്വർഗത്തിലെ ഫലം, അതെ 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 അതെ, പറദീസയിലെ പഴമെന്നും അല്ലെ, സ്വർഗത്തിലെ ഒരു ഫലമെന്നും ഒക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അതേപോലെ തന്നെ കാഴ്ചയിൽ തന്നെ ഒരു സ്വർഗീയ ഫലം എന്നുള്ള രീതിയിലാണ്. അതിന്റെ ഔഷധ ഗുണങ്ങളും അതേപോലെ തന്നെയാണ് അല്ലെ. ഓക്കെ, ശരിക്കും വിഷ്ണുവിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഇതുപോലെ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കാണാൻ ചെയ്തത് അങ്കമാലി സ്വദേശി ജോജോ പുന്നക്കലിന്റെ കയ്യിൽ നിന്ന് അതെ ഒരു വിത്തുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റി. തന്നെ നമ്മള് ഫോണിൽ ബന്ധപ്പെട്ട് നമുക്ക് കൊറിയർ ചെയ്താ വിത്ത് തന്നത്. നമ്മള് നട്ട് കായുണ്ടായി. ഞാൻ ഇവിടുന്ന് പരാഗണം നടത്താനായിട്ട് ഇപ്പൊ നമുക്ക് ആദ്യം പെൺചെടിയാ പൂത്തു. അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്കമാലി വരെ ബൈക്കേ പോയി ആൺപൂ അവിടെ പോയി പറിച്ചുണ്ട് ഇവിടെ കൊണ്ടുവന്ന് പരാഗണം ചെയ്തു. ജോജോ ചേന്റെ വീട്ടിൽ ചെന്ന് ആൺപൂ പറിച്ചുണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് പരാഗണം ചെയ്തു. അതായത് ഒരു പരാഗണത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ താണ്ടിയ കഥയുണ്ട് എന്റെ പിന്നിൽ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു ഫലം ശരിക്കും അല്ലെ, അത് കാണാൻ തന്നെയുണ്ട്. ശരിക്കും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിഷ്ണു എപ്പോഴും ഇവിടെ ഉണ്ടാവും. വിഷ്ണു ഒരു പാവം മെക്കാനിക്കാണ് കേട്ടോ. അപ്പോ ഇതിന് സീഡൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നുണ്ട്? സീഡ് കൊടുക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ നമുക്ക് കിട്ടിയ പോലെ തന്നെ കൊടുക്കാൻ പോകുന്നു. ആറ് ഒരു 300 രൂപ. അത് അങ്ങനെ വിഷ്ണു വാങ്ങിച്ചതും അങ്ങനെ തന്നെ. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അതെങ്ങനെയാണ് എന്നെ വളർത്തുന്ന രീതികളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, എന്റെ പരാഗണ രീതികൾ, ബഡ് ചെയ്യുന്ന രീതികൾ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഷെയർ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് വിഷ്ണു ഇത്തരത്തിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, വിഷ്ണു ഇത് ആദ്യം ഈ സീഡ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഇവിടെ നട്ടു വളർത്തി തുടങ്ങിയത്? എന്റെ ഒരു ചകിരിച്ചോറും വാങ്ങി എന്റെ അകത്ത് നമ്മള് പറഞ്ഞ രീതിക്ക് വെള്ളത്തിൽ ഇട്ട് വിത്ത് ഇട്ട് ഒരു 2 മാസം കൊണ്ട്, രണ്ടല്ല ഒരു 3 മാസം എടുത്ത് കിളുത്ത് കിട്ടാൻ തന്നെ. കിളുത്ത് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം 2 എണ്ണം കിളുത്ത് കിട്ടി. വെള്ളത്തിൽ എത്ര ദിവസം ഇടണം? 24 മണിക്കൂർ ആ സീഡ് വെള്ളത്തിലിടണം. എന്നിട്ട് നമ്മള് ചകിരിച്ചോറ് ഭിത്തി നിറച്ച് വിത്ത് കിടക്കുന്ന രീതിയിൽ വിത്ത് നട്ടു. അത് കഴിഞ്ഞപ്പോ ആദ്യം 2 എണ്ണം കിളുത്ത് കിട്ടി. അത് ഞാൻ പുറകെ പുറകെ 5 കിളുത്ത് കിട്ടി. ഓക്കെ, ബാക്കിയുള്ള സീഡ് ചിത്തയിൽ പോയി കിളുക്കാതെ. അതെ അതെ, അതായത് നമ്മളിപ്പോ ഒരു സീഡായിട്ട് കൊണ്ടുപോയെന്നാലും നമുക്ക് അതിലൊരു റിസ്ക് ഉണ്ട്. അതാണ് നമ്മൾ 6 കുരു കൊടുക്കുന്നത്. 6 കുരു, അതെ. നമുക്ക് ഇതുപോലെ ചെടി, ഇത് 5 ചെടിയാണ് നമുക്ക് ഇവിടുന്ന് ഇതുപോലെ മുള ഇങ്ങനെ വന്ന്. ഇവിടെ വെച്ച് നമ്മൾ നിർത്തി അത് കട്ട് ചെയ്ത് ഒരു പെൺചെടിയുടെ കമ്പെടുത്ത് ഇവിടെ വെച്ച് നമ്മൾ ബഡ് ചെയ്തു. അതായത് ആൺചെടിയാണ് നമ്മള്, പെൺചെടിയുടെ കമ്പെടുത്ത് ബഡ് ചെയ്തു. പെൺചെടിയുടെ കമ്പെടുത്ത് ബഡ് ചെയ്ത് ഇതുപോലെ വളർന്ന് എല്ലാട്ട് വന്ന് അതിലൊരു കമ്പ് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു ശാഖ അല്ലെ, ശാഖ ഇങ്ങനെ കയറ്റിട്ട്. അപ്പൊ ആ ആൺചെടി നമ്മൾ ബഡ് ചെയ്തത് 2 കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ താഴത്ത് 2 കായ, പിന്നെ മേലാട്ട് പോയി ഇതും അതിലുണ്ടായതാണ്. ഇതും പിന്നെ സൂപ്പറത്ത് വേറെ കായൊക്കെ ഉണ്ടായി അങ്ങോട്ട് വന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് ആൺചെടിയിൽ നിന്ന് പോളിനേഷൻ ചെയ്യാൻ പൂവും കിട്ടും, അതിൽ നിന്ന് നമുക്ക് കായും കിട്ടും. വിഷ്ണുവിന്റെ സീഡ് വിഷ്ണു കൊടുക്കുന്നുണ്ടോ? പിന്നെ എപ്പോ കൊടുക്കുന്നു ചോദിച്ചാൽ മതി. സീഡ് കൊടുക്കുന്നത് ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് വിത്തായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ കിളിപ്പിച്ച് തൈ കൊടുക്കുന്നുണ്ട്. വിത്ത് 6 കുരുവിന് 300 രൂപ. തൈയാണെങ്കിൽ കിളിപ്പിച്ച തൈക്ക് ഒരു തൈക്ക് 300 ആവും. പക്ഷെ ഒരു തൈയായിട്ട് വാങ്ങി നട്ടിട്ടും കാര്യമില്ല. ഒരു 3 തൈയെങ്കിലും വെക്കണം. ആൺചെടിയും പെൺചെടിയും നമുക്ക് വളരേണ്ടതാണ്. അതാണ് പരാഗണത്തിന് കുറച്ചുകൂടെ അല്ലെ, പരാഗണത്തിന് അത് മസ്റ്റായിട്ട് വേണ്ട. അല്ലാതെ നമുക്ക് പോസ്റ്റൽ ചാർജ് നമുക്ക് വേണം. ഇപ്പൊ ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്തും വിത്ത് അയക്കാവുന്നതാണ്. നമുക്ക് കൊറിയർ പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ 300 രൂപ തന്നാൽ മതി. വിഷ്ണു ഡെയിലിന്റെ ജ്യൂസ് കുടിക്കാറുണ്ടോ? അടിപൊളി ജ്യൂസ്, അതെ, പ്യുവർ റെഡ് കളറാണ്. അതെ, റെഡ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഓറഞ്ച് കളർ കലർന്ന ഒരു കളറാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഫ്രൂട്ട്സ് നോക്കണം പറിക്കാനായിട്ടുണ്ടാവും? ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും വളരെ ഉപകാരപ്രദമാകും. കാരണം നമുക്ക് ഇന്നൊരു ഫ്രൂട്ട്സ് അതിൽ നിന്ന് പറിക്കാൻ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇത് വിഷ്ണു നേരത്തെ ജ്യൂസ് നമുക്കെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. വിഷ്ണു എന്തായാലും താങ്ക്സ്. എന്തായാലും ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം വെച്ചാൽ നമുക്കൊരു എന്താ സ്വർഗീയ ബലത്തിന്റെ ഒരു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും വിഷ്ണു താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ജ്യൂസ് കുടിച്ചോ. വിഷ്ണു കുടിച്ചായിരുന്നു? കുടിച്ചായിരുന്നു. ഓക്കെ.
അതായത് നമ്മൾ ഈ ഒരു ടേസ്റ്റ് വേറെ ഒരു ഫ്രൂട്ട്സിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു 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 ഫ്ലേവറാണ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അതായത് അതിൻ്റെ കാരണം വെച്ചാൽ ഈ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ കഴിച്ചിട്ടില്ല, അത് തന്നെയാണ് അതിൻ്റെ കാരണം. നല്ല ടേസ്റ്റുണ്ട്, മധുരമുണ്ട്. ആ മധുരം ആഡ് ചെയ്യുന്നതാണല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിന് മധുരം കുറവ്, വളരെ കുറവാണ്. ചെറിയൊരു കൈപ്പോട് കൂടിയാണ് ഇതിൻ്റെ ജ്യൂസിൻ്റെ ഇത്. പക്ഷേ വിഷ്ണു പറഞ്ഞത് ഇതിൽ മധുരം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ല മധുരമായിട്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതിന് മധുരം വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അതെ, അസുഖമുള്ളവർ പഞ്ചസാരയിട്ട് കഴിക്കരുത്. അപ്പോൾ എന്താ പറയുക, നേരിട്ട് ഫ്രൂട്ട്സിൻ്റെ ആ ജ്യൂസ് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അത് നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ മധുരം ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റാണ്. നമുക്കൊരു ഒരു ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കട്ട് ചെയ്യാൻ പാകത്തിനുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരെണ്ണെടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞു പഴുത്തിരിക്കുകയാണ്. ശരിക്കും പാകമായ ഒരു കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളർ തന്നെയാണ് അല്ലേ. നന്നായിട്ട് പഴുത്തിരിക്കുകയാണ് അല്ലേ. മഴയൊക്കെ കൊണ്ടൊരു വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവോ? വെള്ളം അങ്ങനെ ഇറങ്ങത്തില്ല, ഇറങ്ങത്തില്ല. കാരണം അതിന്റെ കട്ടി അല്ല, തോട് നല്ല കട്ടിയാണ്. കട്ടി എടുക്കുകയാണ്. ആര് പിടുത്തം കൂടുതൽ കാരണം ഇച്ചിരി ഇതാണ് മുറിച്ചെടുക്കാൻ. ഇത് വെയിറ്റ് കൂടിയാൽ ഇങ്ങനെ താഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഉതിർന്ന് വീഴത്തില്ല. ഇല്ല ഇല്ല, ഞാൻ ഈ ചെടിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ഇലയാണ്. അതിന്റെ ഇത് കണ്ടാ, ഇത് കണ്ടാ, ഈ ഇല ആറ് മാസം ഇലയാണ്. ഇത് ആറ് മാസം നമ്മൾ ചെടി നട്ടപ്പോൾ ഉള്ള ഇലയാണ് ഇത്. ഓ, അത് ശരി. ആ ഇല നമ്മൾ കൈകൊണ്ട് ഇല പറിച്ച് കളഞ്ഞാൽ ഇല താഴെപ്പെടുത്തുന്നു. വീടുകളിൽ നട്ടിട്ട് ഇല വീണ് ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഇലയുടെ ഒരു ഷേപ്പാണ് ഇത്. പാഷൻ ഫ്രൂട്ടിന്റെ താഴെപ്പോരും, ഇതിന്റെ അല്ല താഴെപ്പോര, താഴെപ്പോരത്തില്ല. ഇല നമ്മൾ കൈകൊണ്ട് പറിച്ച് കളയണം. ഓ, അത് ഇല എല്ലാം കൈകൊണ്ട് പറിച്ച് ഇലയുടെ ആ എന്റെ എന്താ പറയാ, അത് ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പറിച്ചാൽ താഴത്തേക്ക് വരുള്ളൂ. ഇപ്പൊ ആറ് മാസം ഇലയാണ് ഇവിടെ ഉള്ളത്, ഉണങ്ങി നിൽക്കുകയാണ്. നട്ടപ്പുള്ള ഒരു ഇലയും ഉണങ്ങി നിൽക്കുകയാണ് ഇല താഴെ. അങ്ങനെ ഒരു പ്രത്യേകത അറിയത്തില്ലായിരുന്നു. പിന്നെ ഇല തോരൻ പക്ക എടുക്കാം. ഇതിന്റെ ഇതിന്റെ ഇല തോരൻ ഉപയോഗിക്കാം. ഇല തോരൻ പക്ക എടുക്കാം, കിളിന്തല തോരൻ പക്ക എടുക്കാം. അപ്പൊ ഇതുപോലെ ഇളം പ്രായമായ ഇത് പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓ, അത് ശരി. തോരൻ പക്ക എടുക്കാം ഇത്. പിന്നെ ഇതിന്റെ അകത്തു നിന്ന് തന്നെ ബൈ പ്രോഡക്റ്റ് സോപ്പ്, ഫേസ് ക്രീം, ഫേസ് ജെല്ലി, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരുപാട് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതെ അതെ അതെ. പിന്നെ ഇതിന്റെ അകത്തു നിന്ന് കേക്ക് ഉണ്ടാക്കുന്ന സൂപ്പ്, വൈൻ ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിന്റെ ഒരു ഭാഗം ഒന്ന്. അപ്പൊ എന്തായാലും നമ്മള് ഒരെണ്ണം കട്ട് ചെയ്യാൻ പോകുക. ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ റെഡ് എടുക്കും, ഇതും എടുക്കും. തോട് നമ്മൾ കഴിക്കാറില്ല. തോട് നമ്മൾ ചെയ്യുന്നത് തോട് അരച്ച് മുഖത്ത് തേക്കൊക്കെയാണ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഇത് ഈ മുള്ളുള്ള ഭാഗം അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ആ ഒരുമാതിരി തൊലി ചുളുക്കലൊക്കെ കുറഞ്ഞു. അത് ശരി. പിന്നെ നമ്മളിപ്പോ ജ്യൂസ് അടിച്ചത് ഏത് പോർഷൻ ആണ്? ഇതിന്റെ അകത്തെ ഇത് മാംസഭാഗം അല്ലേ. ഇത് ഈ റെഡ് എടുക്കും, ഇതും എടുക്കും ജ്യൂസായിട്ട്. ഇത് ഒരു ഇച്ചിരി പാലിനകത്തിട്ടിട്ട് ഒരു അരിപ്പ വെച്ച് ഇങ്ങനെ ഇളക്കിന് ഈ ഒരു ആ പൾപ്പ് മാത്രം ഒരു കിട്ടും നമുക്ക് ഇതുള്ള. അതെ. എന്നിട്ട് മഞ്ഞ കൂടെ എടുത്ത് നമ്മൾ ജ്യൂസാക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് കയ്യിലോട്ട് തരാമോ? അപ്പൊ ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ജ്യൂസ് കുടിച്ച പോലുള്ള ഒരു ഇതല്ല, ചെറിയൊരു കയ്പുണ്ട്, എന്നാൽ രുചിയുണ്ട്. ഒന്നിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പിന്നെ ആ കുരു കഴിഞ്ഞുള്ള ആ ഒരു പൾപ്പ് കഴിഞ്ഞുള്ള ഒരു മാംസകരമായ ഒരു ഭാഗം എന്ന് പറഞ്ഞതാ. നമ്മള് ജ്യൂസ് അടിക്കാനായിട്ട് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഗമാണ്. നമുക്ക് റെഡ് കളർ കിട്ടാതെ വന്നത് ഈ റെഡാണ് ആ ഒരു കളറിന് ഇതിനായിട്ടുള്ളത്. കാരണം അത് കുരുവിനെ പൊതിഞ്ഞാണ് കൂടുതൽ ആ റെഡ് കളർ നിൽക്കുന്നത്. അതാണ് ഇതിന്റെ തന്നെ മെയിൻ ആയിട്ട് ഓയിൽ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ കളർ. അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ ബഡ് ചെയ്ത കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഇതിന്റെ ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം? പൂവാകുന്നതും കായാകുന്നതും പന്തലേ കയറാൻ വേണ്ടി ഒരു ഒരു മാസം എടുക്കും.
ഒരു മാസം ഇച്ചിരി വളരും. അത് പിന്നെ മയമായി ഓരോ പൂ വരാൻ തുടങ്ങും. ആദ്യത്തെ രണ്ടു മൂന്ന് പൂവൊക്കെ ഇതായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ ഒന്ന് ഇതായി കഴിഞ്ഞ അവിടെ പൂവിന് പിന്നെ കായ റെഡിയായി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഒരു പാകമായി നമ്മൾ പറിക്കാവുന്ന ഒരു തലത്തിൽ പല സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസമായിരിക്കും അതിനെടുക്കുക? ഇത് ഓരോ കായയുടെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പൊ ആദ്യം പച്ചക്കളർ, പച്ചനിറം, പച്ചനിറം. അതെ. അത് കഴിയാൻ നേരത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞ കളർ. അതെ, മഞ്ഞ കളർ. മഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഓറഞ്ച് കളർ കാണിക്കാൻ വേണ്ടി ഇല്ല. ഇത് കഴിയാൻ നേരത്ത് നാളെ ഇത് ഓറഞ്ച് കളർ ആയിരുന്നു. അപ്പൊ മഞ്ഞ, അതെ, മഞ്ഞ ഓറഞ്ച് ആയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ചുമലൊക്കെ കയറി വരാൻ തുടങ്ങും. ഓ, അതെ അതെ, ആ ഞെട്ട് ഭാഗത്തു നിന്ന് റെഡ് കളർ കയറി കയറി വരും. ഇത് കണ്ടേ, ഇപ്പൊ ഇതിനെ ഇവിടുന്ന് ചിലപ്പോ തിരിഞ്ഞു വരും. ഇപ്പൊ ഇതിന് അടിയിൽ നിന്നാണ് ചുമല കയറി വരുന്നത്. ഓ, അതെ. ഇവിടെ ചെറിയൊരു ഓറഞ്ച് കളറുണ്ട്. ഇത് കണ്ട, ഇതിന് ഇപ്പം പച്ചയടക്ക് തന്നെ കളർ ഇവിടുന്ന് മാറി വരുന്നുണ്ട്. മാറി വരുന്നുണ്ട്. അപ്പൊ എത്ര ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് പറിക്കാനായിട്ട് പറ്റുന്നത്? പറിക്കാൻ നമുക്കൊരു ഒരു മാസം കൂടുമ്പോൾ ഒരു മാസം എടുക്കും. ഒരു ശരിക്കും പാകമാകാനായിട്ട് ഒരു മാസം അല്ലെ. നമ്മളിവിടെ ഇപ്പൊ പഴുത്ത് ഇവിടെ തന്നെ താഴെ വീഴുമ്പം തീയും. പതിനോള് വിത്തെടുത്താൽ നന്നാവും. അതൊക്കെ പെട്ടെന്ന് കിളുത്ത് കിട്ടുകയും ചെയ്യും. വിട്ട് കിളുത്ത് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കായുണ്ടാകുകയും ചെയ്യും. ഇപ്പൊ വിഷ്ണുവിന്റെ അടുത്ത് എത്ര ചുവടുകളുണ്ട്? എത്ര ചെടികളാണുള്ളത്? നമുക്കിപ്പോ അഞ്ച് ചെടിയാണ് മൊത്തം ഉള്ളത്. നാല് പെൺചെടിയും ഒരു ആൺചെടിയും. നാല് പെൺചെടി, ഒരാൺചെടിയും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അനുപാതം അങ്ങനെ വേണോ? ഇത്ര ആൺചെടി, പെൺചെടിക്ക് ഇത്ര ആൺചെടി, ഒരു ആൺചെടി മതി. ഓക്കെ. അതിന്റെ അങ്ങനെ വെക്കുമ്പോൾ അതിന്റെ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? ഇതിന്റെ പരാഗണമായിട്ട് ബന്ധപ്പെട്ടും കൈകൊണ്ട് ചെയ്യണം. കൈകൊണ്ട് തന്നെ നമ്മള് പരാഗണം നടത്തണം. അതിന് ആ കാര്യങ്ങളൊന്ന് പറയാവോ? അതൊരു ഇതൊരു വിദേശീന വിളയായതുകൊണ്ടായിരിക്കും നമ്മളിവിടെ പരാഗണം നടക്കാതെ വരുന്നത്. അതെ, അത് പരാഗണം നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ കാണിച്ചു തരാനാണെങ്കിൽ ഇന്ന് പൂവൊന്നും ഇല്ല. അതാണ്. അതെ അതെ. ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. പെൺചെടിയും നമ്മള് ആൺപൂ നമ്മൾ പറിച്ചെടുക്കണം. പെൺപൂ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മുടിച്ചു കൊടുത്താൽ മതി. അതെ, പരാഗണം ചെയ്യുന്ന രീതി. ഓക്കെ. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പൂ ആൺപൂ നമ്മുടെ ഈ മത്തങ്ങയും കുമ്പളമൊക്കെ ഒന്ന പോലെ പെൺപൂവിന്റെ കൂടെ തന്നെ ഇവിടെ ഇട്ട് ഇവിടെ ഇവിടെ നമ്മൾ പരാഗണം ചെയ്യണം. അതെ, ഇവിടെ ഇട്ട് ഒരു കാ കൂടെ ഉണ്ടാവും അതിന്റെ പുറകെ. ആൺപൂവിന് കായ ഉണ്ടാവില്ല, പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ പൂമ്പൊടിയാണ് പരാഗണത്തിന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. നമ്മളിനി വളപ്രയോഗം എന്ന് പറയാൻ ചെയ്തിരിക്കുന്നത് കണ്ടാലറിയാം. നമ്മള് സ്വാഭാവികമായിട്ട് ചപ്പി അവർക്ക് അരിയില, അരിയിലയും ഈ വാഴപ്പിണ്ടി ഇതുപോലെ ഒരു ഇതായിട്ടുള്ള സാധനം നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതെ. നമുക്ക് വേറെ എന്തൊക്കെ വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ വളങ്ങള് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് കരിയിലയും അങ്ങനെയുള്ള ചപ്പിയവറുകളും അങ്ങനെയുള്ള കാര്യം, ജൈവ വളം എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എവിടെയും നമുക്ക് ഈ കീടങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാവുമല്ലോ, ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കീടങ്ങൾ എന്ന് പറയാൻ നമുക്ക് ചെറുതായിട്ട് ഈ ആദിമ സമയത്ത് ഈ പ്രാണി വന്നല്ല കൂട്ടിയിടുമായിരുന്നു. അതെ. അപ്പൊ നമ്മളതിന് സാധാരണ നമ്മുടെ പുകയിലെ കഷായം ഒക്കെ ഉണ്ടാക്കി തളിച്ചപ്പോ കുറച്ച് കുറഞ്ഞു കിട്ടി. പിന്നെ നമുക്ക് ഇപ്പൊ ശല്യം എന്ന് പറയാൻ വേണ്ടി അത് ചെറുതായിട്ട് ഒരു പുഴു ശല്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ പുഴുവിനെ നമ്മൾ കളയുകയും ചെയ്യുന്നുണ്ട് കൈകൊണ്ട്. അതെ. അല്ലാതെ നമുക്ക് വലിയ കീടങ്ങളുടെ ഇതൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ചെയ്യാറുണ്ടോ? നമ്മൾ പുകലായിട്ട് പുകലയും ഈ വെളുത്തുള്ളിയും സോപ്പുപൊടിയും ഒക്കെ ചേർത്ത് അരച്ച് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. അത് ഫലപ്രദമാണ്. പിന്നെ വലിയ കീടങ്ങളുടെ തന്നെ ഇതിന്റെ പുഴു ഇതിന്റെ തോട് തുളച്ചു കയറാൻ നോക്കും. പക്ഷേ തോട് നല്ല കട്ടിയുള്ളതാണ്, പെട്ടെന്ന് അകത്തോട്ട് പുഴുവിന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇവനുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഒരു പുഴു തുളച്ചു കയറാൻ നോക്കിയതാണ്. എവിടെ? അപ്പൊ പുഴുവിനകത്ത് കയറാൻ പറ്റാതെ വന്ന് പുഴു നിർത്തി തുള നിർത്തി പോയതാണ്. അവൻ പണി അവസാനിപ്പിച്ചു. അതാണ് ഇതിന്റെ പുറന്തോടിന്റെ കട്ടി. ഓ, അത് ശരി. കൃഷ്ണോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഇത് വേറൊരു വ്യക്തിയുടെ ഇതിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. അപ്പൊ വിഷ്ണു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോ അതിന്റെ എന്താണ് അതിന്റെ ഓണർക്ക് നിങ്ങളുടെ ബോസിന് എന്താണ് തോന്നിയത്? ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അവിടെ വെയിലിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതെ. അപ്പൊ ഇതുപോലെ സ്ഥലവും ഇല്ല പന്തൽ വിട്ടുവിടാനുള്ള. പിന്നെ ആ കരിയില വീണ് പന്തലില്ല വല നിറഞ്ഞ് അത് പ്രശ്നമാകത്തേ ഉള്ളൂ. അതാണ് ഇവിടെ ഞാൻ ചോദിച്ചത്. അപ്പോ കുഴപ്പമില്ല, നമുക്ക് വിത്ത് വാങ്ങാന്ന് പറഞ്ഞു. ഇതുവരെ ആരും കണ്ടിട്ടൊന്നും കേട്ടിട്ടില്ല. ഈ പേര് തന്നെ ഞാൻ പറഞ്ഞപ്പോ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതെ. എന്നാലും നമ്മള് വിത്ത് വാങ്ങി നട്ട് ഇപ്പൊ കായ ഉണ്ടായി. അപ്പൊ ഒന്ന് ഓണറെ വിളിക്കാം. അവർക്കൊക്കെ സന്തോഷമാണ്. സന്തോഷമാണ് എല്ലാവർക്കും. സാറേ നമസ്കാരം. അപ്പൊ വിഷ്ണു സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നു. വിഷ്ണു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ സാർ എന്താണ് വിഷ്ണുവിനോട് പറയാൻ പറ്റിയത്? ആദ്യം അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അത്ര കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു. അറിവില്ലായിരുന്നു. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു വന്നപ്പോഴത്തേക്കും ഓക്കെ കൊള്ളാം എന്ന് തോന്നി. അപ്പം മാത്രമല്ല അവന്റെ ഒരു വിഷ്ണുവിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്
ഇത് ചെയ്യണമെന്നുള്ള ആ ഒരു കൃഷിയല്ലേ, നമുക്ക് പ്രോത്സാഹിപ്പിക്കണമല്ലോ. ബേസ്മെന്റ് അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങി വെച്ചത്. അധികം ആദ്യമൊക്കെ എനിക്ക് ഇതൊരു തമാശ കളിയായിട്ടാണ് തോന്നിയത്. പക്ഷേ പിന്നീട് ഇതിന്റെ ആ ഒരു എന്താ പറയാ ഫലത്തെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴും അതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. മൊത്തം ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരി. ഓക്കെ, വിഷ്ണുവിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ അല്ല കൂടെ ജോലി ചെയ്യുന്നവരാണ്. കാരണം വിഷ്ണുവിന്റെ സഹായങ്ങളൊക്കെ അവർക്ക് വേണമല്ലോ. പക്ഷെ അത് അവൻ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ സഹായങ്ങൾ അവർക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവര് ഓക്കെ അതിനു വേണ്ടിയിട്ട് അപ്പൊ അവൻ ഇല്ലെങ്കിലും പോട്ടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാറിന്റെ പേര് ചോദിച്ചില്ല. ധാരി ഓക്കെ, ഒരു വെറൈറ്റി നെയിമാണ്. അതെ, പിന്നെ ചേട്ടായിയുടെ പേര്? എന്റെ പേര് മോഹൻദാസ്. മോഹൻദാസ്. പ്രസാദ്. പ്രസാദ്. വിഷ്ണു. വിഷ്ണു. രണ്ട് വിഷ്ണു ഉണ്ടല്ലേ. അത് ശരി. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് സാറാദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇതൊരു വിശ്വാസത്തിൽ ആദ്യം തോന്നിയിരുന്നില്ല ഫലപ്രദമായ ഒരു വരും എന്നുള്ള വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ഫലത്തിൽ നമ്മൾക്കത് അത് ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഒരു ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. വിഷ്ണു ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം ആരോഗ്യം നിങ്ങൾ അത് മനസ്സിലാക്കി അവനത് ചെയ്തോട്ടെ എന്നുള്ള ഒരു സപ്പോർട്ട്. അതിനെ ഞാനും സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവൻ ചെയ്യേണ്ട പണി അവര് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ലാഗിങ് ഉണ്ടല്ലോ ജോലി, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മനസ്സിൽ വെച്ചായിക്കോട്ടെ, നല്ലൊരു കാര്യമാണ് എന്ന് തോന്നിയിട്ട് അങ്ങനെ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിഷ്ണുവിനിവിടെ ലഭ്യമാകുന്ന രീതിയിൽ അതിൻ്റെ സീഡ് വിഷ്ണു ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, കൊറിയർ വഴിയും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് വിഷ്ണു ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ പറമ്പ് മുഴുവൻ ഇത് ഈ ഫ്രൂട്ട്സ് ഇവിടെ ഫുള്ള് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വിഷ്ണുവിൻ്റെ ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓടി വന്നിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വിഷ്ണു ജോയിൻ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നമ്മുടെ ചാനലിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.